എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുക. ഇന്നത്തെ വീഡിയോ വളരെ വളരെ പ്രത്യേകത ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യണം, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇന്ന് കുഞ്ഞാക്കാൻ്റെ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവർ വിരുന്നിന് വരുന്നുണ്ട്, ഒരു 10-12 ആളുണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തിനാണ് അവരോട് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. 2ാം പെരുന്നാളുമാണ്. പിന്നെ അവർ കുഞ്ഞാക്ക വന്നതല്ലേ, വരുന്ന സമയത്ത് എങ്ങനെയാണ് എല്ലാവരും നിൻ്റെ വീട്ടിലേക്ക് വരുമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ എന്നാൽ പെരുന്നാളുമാണ്, എല്ലാവരും ഒരു വിളിക്കലുമായി, എല്ലാവരും ഒന്നിച്ച് കാണലുമായി എന്നുള്ളതൊക്കെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-13 ആൾ അവരെ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും എത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചയാകുമ്പോഴേക്കും. അപ്പോൾ ഞാൻ അതിനുള്ള കുറച്ച് തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറുപയറിൻ്റെ പരിപ്പുകൊണ്ട് പായസം വെക്കാൻ വേണ്ടി വരികയാണ്. ആ നനച്ച് വെച്ച പൊടി, പുട്ടിനുള്ള പൊടി നനച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ സ്പെഷ്യൽ അന്ന് പുട്ടായിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സംഗതി, പെട്ടെന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഞാനത് പരിപ്പ് നല്ലപോലെ കഴുകി അതിൻ്റെ ഇരട്ടി വെള്ളം, പരിപ്പിൻ്റെ മേലെ ഇരട്ടി വെള്ളം നിൽക്കണം കേട്ടോ. ആ അളവിനാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ കുക്കറിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ പരിപ്പ് വേവിച്ചെടുക്കുകയാണ്. ഈ പരിപ്പ് കൊണ്ട് പായസം വെക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വേണ്ട കേട്ടോ. ചെറുപയറിൻ്റെ പോലെ നല്ലപോലെ ഒന്നൊരു കഴുകിയിട്ട് കുക്കറിൽ ഒരു 3 വിസിലുണ്ട് അടിച്ചുപിച്ചെടുത്താൽ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് ചെറിയ പരിപ്പാട്ടോ, പയർ പല തരി വലുതും ചെറുതൊക്കെ ഉണ്ട്. ഇത് പറ്റ ചെറിയത് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വെച്ച് ഞാൻ ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇവിടെ തയ്യാറാക്കിയ കടുമാങ്ങ കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് കടുമാങ്ങ കാരണം പിന്നെ കുപ്പിയിൽ ഇങ്ങനെ നറക്കണതേ കാണുള്ളൂ, പിന്നെ എപ്പോഴത് കഴിഞ്ഞത് കാണൂല. ഇനി അത് കടുമാങ്ങ ഇടുന്ന വീഡിയോസിൻ്റെ ഷോർട്സിലുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൽ ഷോർട്സിൽ കിടക്കുന്നുണ്ട്. ഇനി അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി, അപ്പോൾ ഞാൻ പറഞ്ഞുതരണ്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് കണ്ടിട്ട് മനസ്സിലാകണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട്. അപ്പോൾ ഇനി പായസത്തിനുള്ള ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അപ്പോൾ ഒരു 1/2 kg ആണ് കേട്ടോ പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 10-15 അച്ച് ശർക്കര, നല്ല പിന്നെ കറുത്ത ശർക്കര അല്ല കേട്ടോ. കറുത്ത ശർക്കര ആകുമ്പോൾ എന്താ പറയുക, ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് അധികം വരും. ഇതൊരു സാധാ ശർക്കരയാണ്. അപ്പോൾ അത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം, ഒന്നും ഇങ്ങോട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ നമുക്കത് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം അടുപ്പ് ഒഴിയണ വരെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളെന്ത് ചെയ്യട്ടെ, പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളം ഒഴിച്ച് വെക്കണം, ഈ പുഴുങ്ങല്ലരി വറുത്ത പുഴുങ്ങല്ലരിയിട്ടുള്ള പുട്ടാണ്. അപ്പോൾ നല്ലപോലെ വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കയ്യേറ്റ് നല്ലപോലെ നിങ്ങോട്ട് ഒന്നുകൂടി കൂടെ ഉടച്ചെടുത്തിട്ട് വേണം നമുക്ക് പുട്ട് തയ്യാറാക്കണമെങ്കിൽ. ബിരിയാണി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് അംസു കാക്ക, അവരോട് ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബീഫ് ഞാൻ വീട്ടിൽ തയ്യാറാക്കുകയാണ് കേട്ടോ. ബീഫും പായസവും ഞാൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, ബിരിയാണി അംസു കാക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അംസു കാക്കൻ്റെ വീട്ടിൽ അല്ല ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ബീഫിലേക്ക് ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്നിച്ച് വെച്ച് തൂമിക്കാനാണ് കരുതുന്നത്. അപ്പോൾ അതെനിക്ക് വേണ്ടിയിട്ട് ഇതൊരു 4-5 വലിയ ഉള്ളി തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഞാൻ പിന്നെ ആദ്യം അരച്ച് വെക്കണതുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനത്തെ പണിയുടെ ഇടയിൽ വരില്ല. ഈ ഉള്ളി വലിയ ഉള്ളിന്ന് പിന്നെ അങ്ങനെ തൊലിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പോൾ വലിയ ഉള്ളി ഇതുപോലെ 5 വലിയ ഉള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 4 kg ബീഫ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് തന്നെ അത് 5 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് അധികം വലുപ്പമുള്ള വലിയ ഉള്ളി തന്നെയാണ് കേട്ടോ. ഇത് 3 തക്കാളിയും ഒരു കുറച്ച് 8-10 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ ബീഫിൽ അധികം തക്കാളി യൂസ് ചെയ്യലില്ല, എനിക്ക് അതിന് പുളി വരും തോന്നും. അപ്പം അത് എന്നാൽ തന്നെ അത് 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് വലിപ്പമുള്ള തക്കാളി തന്നെ എടുത്തിട്ടുള്ളത്. ഈ അർജൻറ് പിടിച്ച സമയത്ത് നമ്മൾ മഞ്ഞളും മുളകും മല്ലി ഒന്നും ചില സമയത്ത് കുപ്പിയിലുണ്ടാവില്ല. അപ്പം അത് ബീഫ് വെക്കാൻ നോക്കുന്ന സമയത്ത് അതൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്യട്ടെ, പൊടിച്ച് വെച്ച ബോക്സിനൊക്കെ പാക്കറ്റാക്കി ഇങ്ങനെ കാറ്റ് കയറിന് പാക്ക് ചെയ്ത് കവറിൽ കെട്ടിയിട്ട് ബോക്സിലിട്ട് വെക്കലാണ്. അപ്പോൾ അതൊക്കെ കുപ്പിക്കാക്കിയതിന് ശേഷം ബീഫ് ഇതാണ്. ഞാൻ മൺചട്ടിയിലല്ല പൊതുവേ ബീഫ് വെക്കലേ. ഇപ്രാവശ്യം അത്രയും ബീഫ് ഉണ്ടാകണ കാരണം എനിക്ക് അത്ര വലിപ്പമുള്ള ചെമ്പട്ടി ഇതുപോലെ മൺചട്ടി ഇല്ല. അപ്പോൾ ഞാൻ ബിരിയാണി വെക്കുന്ന ചെമ്പാട്ടം എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വലിയ ഉള്ളി ഇട്ടു, തക്കാളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾ, മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബീഫ് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ജീരകം, ഒരു പിടി ഉലുവ,
ഇത്ര സാധനം അളവിനപ്പം പറയണില്ല. അളവ് പറഞ്ഞാൽ 4 kg ഉള്ള കുറച്ചധികം എടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കറിവേപ്പില തണ്ടോടെ കൂടെ തലി കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം, അത്യാവശ്യം വെള്ളം ഒഴിക്കണം. ബീഫാവുന്ന നല്ല വേവുണ്ടാവുമല്ലോ. വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ 1/4 teaspoon വെളിച്ചെണ്ണയും തൂവി കൊടുത്ത് വിറകടുപ്പിൽ നല്ലപോലെ വേവിച്ചെടുക്കുക. ആ അത് അടുപ്പത്ത് വെച്ച സമയത്തിന് അത് ആ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങാണ് കേട്ടോ. അപ്പം അങ്ങനെ പുട്ടടുപ്പത്ത് വേട്ടെ. ഇനി പായസത്തിലേക്കും വേണ്ട തേങ്ങ കൊത്തിടണം. അപ്പോൾ ഞാൻ കൊട്ടത്തേങ്ങ അല്ലേ, അപ്പോൾ അത് പച്ചത്തേങ്ങ പൊളിച്ചിട്ട് നല്ലപോലെ ഉട പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളത് ചൂന്ന് എടുത്തിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ആ ബീഫ് കിടന്ന് തിളച്ച് മറിയണം. അപ്പോൾ ഇനി ഞാൻ പപ്പടം കൂട്ടി 1 കഷ്ണം പുട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ. എൻ്റെ ചാവടി കഴിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ കുടിച്ചിട്ടെ. എനിക്ക് ഓരോരോ പണിയില്ല. അപ്പം ഞാൻ അവരൊന്ന് കുഞ്ഞാക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ അവർ നീച്ച് വന്ന സമയത്ത് ഞാൻ കുട്ടികൾക്ക് ബീഫ് ഉണ്ടായിരുന്നു തലേന്ന് അത്രേ. അത് ചൂടാക്കി കൊടുത്തിട്ട് ബീഫും പുട്ടും കേട്ടോ അവർ കഴിക്കണേ. അവർക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഞാൻ പായസം തയ്യാറാക്കാൻ വേണ്ടി അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പാക്കറ്റ് പാലാണ്, അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ പാല്. പാല് നല്ല തിളച്ചതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി അത് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ ചെറുതാക്കി കൊത്തി അരിഞ്ഞതും കൂടെ നെയ്യിൽ വറുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ നല്ലപോലെ ഇങ്ങോട്ട് ചുവന്ന കളറാക്കി വറുത്തെടുക്കണ്ട. ഒന്നും ഇങ്ങോട്ട് കളറ് മാറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. തേങ്ങ ഈ ചെറുതായി നൈസാക്കി അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് നെയ്യ് ചൂടായതിനു ശേഷം തീ കുറച്ച് വെക്കുക. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർത്തതിന് ശേഷം 1 teaspoon ഏലക്കാപ്പൊടിയും 1/4 teaspoon ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക പായസം. പക്ഷേ പായസം മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് നല്ലപോലെ അടച്ച് വെക്കരുത് കേട്ടോ. ഒരു ചെറിയ ഇടവേ വെച്ചിട്ട് വേണം അടച്ച് വെക്കാൻ, അല്ലെങ്കിൽ വിയർപ്പ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പായസത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലെ ഇങ്ങനെ നിൽക്കുന്നത് അടിയിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, പായസം പ്രസ് ചെയ്ത് അടച്ച് വെക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ സെറ്റായി കൊടുന്ന് വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം അത് അവർക്കുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം കൊടുക്കാനുള്ളത്, പായസം കൊടുക്കാനുള്ളത്, ചോറ് വിളമ്പാളെല്ലാം സെപ്പറേറ്റ് നല്ല ഒക്കെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഇത് എടുക്കേണ്ട ആവശ്യം തന്നെ വരില്ല. നമ്മൾ എന്തെങ്കിലും ഒരുപാട് ഇനി പേപ്പർ വാങ്ങലല്ലേ. അപ്പോൾ ഇപ്രാവശ്യം കുഞ്ഞാക്കറിന് ആ വീട്ടിലുള്ളതൊക്കെ എടുത്തുകൊണ്ട് ഇനി പാത്ര കണ്ടാവുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പുറത്തെടുത്തതാണ്. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മൾ നന്നാരി സർവത്താണ് കേട്ടോ കൊടുക്കുന്നത്. അത് മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പം എന്നാൽ തണുത്ത വെള്ളമായിക്കോട്ടെ എന്ന് കരുതി നന്നാരി സർവത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ചേമ്പ് എല്ലാം ഒന്നും ഇങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടിക്കൊരു കോരി ചോറായി നിൽക്കാൻ വേണ്ടിയിട്ടേ. നല്ല സ്മെല്ലിട്ടാ.
വെള്ളിയാഴ്ച ദിവസമായിരുന്നു നമ്മൾ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജുമ കഴിഞ്ഞ സമയത്ത് തന്നെ അവരെത്തിയിട്ടുണ്ട്, കറക്റ്റ് ടൈമിൽ എത്തി. അങ്ങനെ ഉച്ചക്ക് ആകുമ്പോൾ ഒരു ഒന്നര രണ്ട് മണിൻ്റെ ഉള്ളിൽ ആരാണെങ്കിലും എത്തണം, ഗസ്റ്റ് ആണെങ്കിലൊക്കെ എത്തണം. കാരണം ഭക്ഷണം നമ്മൾ കഴിക്കണ സമയമല്ലേ, കുറച്ച് വൈകിയാൽ പിന്നെ വീട്ടിലുള്ളവരും ക്ഷീണിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ കറക്റ്റ് ടൈമിനാണ് അവരെത്തിയിട്ടുള്ളത്. അപ്പോൾ അവരവിടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യട്ടെ, ബിരിയാണി ചെമ്പ് പൊട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. മസാല ഇതിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ചോറ് മേലെന്ന് കുറച്ച് മാറ്റി എടുത്തതിന് ശേഷമേ ഉള്ളൂ നമുക്ക് ചോറ് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല അടിപൊളി ചോറാണ് കേട്ടോ വേറെ ചോറ്. നല്ല അധികം നെയ്യും കാര്യമൊന്നുമില്ല, നമുക്ക് മട്ടിപ്പ് വരില്ല ഈ ബിരിയാണി കഴിച്ചാൽ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മടുപ്പില്ലാതെ കഴിക്കാൻ പറ്റിയ ബിരിയാണിയാണ് വരുന്നത്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടോ കുട്ടികൾ അവർക്ക് അപ്പം തന്നെ വേണ്ട പറഞ്ഞിട്ട് പിന്നെ അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിക്കട്ടെ. അടുക്കള കഴിഞ്ഞ് പണി കുറച്ചൊന്ന് പണിയെടുക്കണം അല്ലേ. നമ്മളെന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് ചെറിയ പരിപാടിയാണെങ്കിലും വലിയ പരിപാടിയാണെങ്കിലും പണി ഒരു പണിയുണ്ട്. നമുക്ക് അടുക്കള കണ്ട് വിരകി വെച്ചിട്ടുണ്ടാവുമല്ലോ, നമ്മൾ അങ്ങോട്ട് ചിന്നിട്ട് വെച്ചിട്ടാണ് ഇങ്ങനെ. അപ്പോൾ ആ അവർ ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ചിറ്റൗട്ട് ഇരുന്നിട്ട് കുറേ സംസാരിച്ച് ഇനി അടുത്ത പരിപാടി. ഇതിലൊക്കെ തെളിവ് വേണല്ലോ. കുഞ്ഞാക്കപ്പം ഒരു സെൽഫി സ്റ്റിക്ക് കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി അവരങ്ങനെ നടത്തുന്നുണ്ട്. കുറേ ഒരു ഭാഗത്ത് നിൽക്കും, പിന്നെ കുറച്ച് അപ്പുറത്ത് പോയി നിൽക്കും, കുറച്ച് ചെരിഞ്ഞ് നിൽക്കും, വളഞ്ഞ് നിൽക്കും. എത്ര എടുത്തിട്ടും കൂടെ തികയണില്ല ഫോട്ടോ. അങ്ങനെ അവർ പോകാൻ ഒരുങ്ങണ സമയത്ത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ പായസം കുടിക്കാണ്. പായസം കുടിക്കൽ കഴിഞ്ഞിട്ട് അവര് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഇറങ്ങുമ്പോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കട്ടെ, യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായവർ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ നമ്മത്തി കൊടുക്കട്ടോ. അപ്പൊ ഇതാ വന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ വീഡിയോ കൊണ്ടിരിക്കുന്നവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.